കണ്ണൂർ സർവകലാശാലയിലെ വിവാദ സിലബസ് പരിശോധിക്കുന്നതിനും പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി വിദഗ്ധ സമിതിയെ നിയോഗിച്ചതായി വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ അറിയിച്ചു. കാവ്യവൽക്കരണം എന്ന പ്രചാരണം ശരിയല്ലെന്നും വിമർശനാത്മക താരതമ്യ പഠനത്തിനാണ് ചില പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയതെന്നും വി സി വ്യക്തമാക്കി. കണ്ണൂർ സർവകലാശാലയിൽ പുതുതായി ആരംഭിച്ച എം എ പൊളിറ്റിക്സ് ആൻഡ് ഗവേണൻസ് കോഴ്സിന്റെ സിലബസിനെ കുറിച്ച് ഉയർന്ന വിമർശനങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു വൈസ് ചാൻസലർ. അക്കാദമിക് രംഗത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം എന്ന പ്രചരണം ശരിയല്ലെന്ന് വി സി പറഞ്ഞു. വിമർശനാത്മക താരതമ്യ പഠനത്തിനാണ് ആർ എസ് എസ് സൈദ്ധാന്തികരുടെ പാഠഭാഗങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തിയത്. സിലബസ് പിൻവലിക്കുകയോ മരവിപ്പിക്കുകയോ ചെയ്യേണ്ട സാഹചര്യമില്ല. എന്നാൽ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്ന സാഹചര്യത്തിൽ വിശദമായ പരിശോധനയ്ക്കായി രണ്ടംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചതായും വി സി വ്യക്തമാക്കി. അതിൽ ഒരു ആരോപണം വന്നത് കണ്ണൂർ സർവകലാശാല കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സിലബസ് വെച്ചിരിക്കുന്നത് പറഞ്ഞിട്ടാണ്. ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. പക്ഷേ ഇത് ഇങ്ങനെ വിവാദത്തിൽ വന്നതുകൊണ്ട് യൂണിവേഴ്സിറ്റി തീരുമാനിച്ചു ഒരു രണ്ട് മെമ്പർ കമ്മിറ്റി, എക്സ്റ്റേണൽ കമ്മിറ്റി പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റിനെ കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് പുറമേയുള്ള പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റിനെ വെച്ചിട്ട് ഈ സിലബസ് പഠിച്ചിട്ട് 5 ദിവസത്തിൽ അവരെ റിപ്പോർട്ട് തരാൻ, അവരെ റിപ്പോർട്ടിൽ വല്ല മാറ്റം ആവശ്യം അവരെപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് മാറ്റാം. കേരള സർവകലാശാലയിലെ പ്രൊഫസർ ജെ പ്രഭാഷ്, കാലിക്കറ്റ് സർവകലാശാലയിലെ പ്രൊഫസർ പവിത്രൻ എന്നിവർ ഉൾപ്പെട്ട സമിതിയെയാണ് സിലബസ് പരിശോധനയ്ക്കായി നിയോഗിച്ചത്. 5 ദിവസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കാവ്യവൽക്കരണമില്ലെങ്കിലും സിലബസിൽ മറ്റ് ചില പോരായ്മകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നതെന്നും വിദഗ്ധ സമിതി റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും വി സി പറഞ്ഞു. അതേസമയം സിലബസിൽ കാവ്യവൽക്കരണം ആരോപിച്ച് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ സർവകലാശാലയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കൈരളി ന്യൂസ്, കണ്ണൂർ.